शास्त्रस्ते भाक्षि चुन्ने Kalpana Kaku
Yeah.
ആയി അവിടുത്തെ ഗജാതക ശരീരങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകിയതിനാൽ അങ്ങനെ സ്തുതിക്കുന്നു. ഈ ദിവ്യ നിക്ഷേപമേ കാലവും ഞങ്ങളിൽ കാത്തു സൂക്ഷിച്ച് അങ്ങയുടെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ നീക്കും അവിടുത്തെ ഗജാതക വിശുദ്ധ രൂപായിരിക്കും സ്തുതിയും സ്തോത്രവും മാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാര്യവാനായ എഴുത്താനും ഭാഗം തലവനിക്കണം. രാജാവായ മഷിഹാത്തമ്പുരാനെ അങ്ങയുടെ ജനത്തിന്റെ പാപത്തെ പരിഹരിക്കണമേ. അങ്ങയുടെ വകയെ കാത്തുകൊള്ളണമേ. ധനവാന്മാരെ നീതി നിഷ്ഠരാക്കണമേ. അനാഥരെയും വിധവകളെയും പോറ്റി പുലർത്തേണമേ. ദരിദ്രരുള്ളവിടുന്ന് ജാഗരൂകനായിരിക്കണമേ. ആവശ്യക്കാരുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കണമേ. ഞങ്ങളങ്ങേക്കും കൊടുത്ത ജനകനാം പിതാവാം ദൈവത്തിനും വിശുദ്ധരൂപായിരിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ Bye.
ജീവി ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അഭിമന്യ തിരുമനസ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ ഇടവകയുടെ സമാധാനത്തിനും ഇതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഇതുപോലുള്ള ഒരു സന്തോഷം ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീർന്നിട്ടുള്ളത്. ഈ ഇടവകയുടെ പ്രതിസന്ധി കഴിഞ്ഞ ഘട്ടത്തിന് ശേഷം തിരുമേനി ഇവിടെ കടന്നു വന്ന് സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്തു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തന്നെ അഭിമുഖ തിരുമേനിയുമായിട്ട് ഫോണിലൂടെയും അല്ലാതെയും കൂടി ആലോചിച്ചാണ് ഒരു തീരുമാനത്തിലെത്തുവാനായിട്ട് സാഹചര്യം ഉണ്ടായത്. തികച്ചും ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം മദ്യാസനത്തെ സംബന്ധിച്ചിടത്തോളം മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ മദ്യാസനത്തിൽ അത് യാഥാർത്ഥ്യമാക്കി തീർത്തിട്ടുള്ള ഇടനാടും ഈ ഇടവകയും അതിന് മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഇവിടുത്തെ സ്വാതന്ത്ര്യം, അത് നമുക്ക് പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളോട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഇടവയിലെ ഓരോരുത്തരും തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ സഹകരിക്കുമ്പോൾ മാത്രമാണ് അത് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പൂർത്തീകരണത്തിൻ്റെ പാത തുറക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരുകയുള്ളൂ. ആകയാൽ ഇന്നത്തെ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് വചന സന്ദേശം നമ്മൾക്ക് നൽകി ദിവ്യ നിക്ഷേപം വിശുദ്ധ കുർബാന ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ഈ ദിവ്യ നിക്ഷേപം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. ആ ദിവ്യ നിക്ഷേപം നമ്മുടെ ഹൃദയത്തിലും ആത്മശരീര മനസ്സുകളിലും സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. തിരുവചന സന്ദേശത്തിലൂടെ രണ്ട് മക്കളുടെ വാക്കും പ്രവർത്തിയും തമ്മിലുള്ള വ്യത്യസ്തത, എന്നാൽ ആ വ്യത്യസ്തത പൂർത്തീകരിക്കുവാനായിട്ട് അവിടെ സംഭവിക്കുന്നത് ഒരു വീണ്ടും വിചാരം, ഒരു അനുതാപത്തിൻ്റെ മാർഗം, പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനായിട്ടുള്ള ഏക മാർഗം ഒരു വീണ്ടും വിചാരം, ഒരു അനുതാപം. നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ തക്കവണ്ണം പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിൽ അനുഷ്ഠിച്ചതായിരിക്കുന്ന ദിവ്യ കർമ്മം, നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്കുള്ള ഏക മാർഗം അവൻ്റെ സന്നിധിയിലേക്ക് അനുതാപത്തിലേക്ക് വീണ്ടും വിചാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ച് തോട്ടത്തിലെ വേല പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ആയി തീർന്നതുപോലെ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണ വേല നമുക്ക് നിവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയണമെന്നാണ് വലിയ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ബലി അർപ്പിച്ച് ദിവ്യ സന്ദേശം നൽകി ദിവ്യ നിക്ഷേപം നമ്മളെ സ്ഥാപിക്കുവാനായിട്ട് അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദിയും അഭിമന്യ തിരുമേനിക്കും ഈ ഇടവയുടെ പേരിൽ നന്ദിയും നേരുകയാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉള്ളത് മധുബഹായിൽ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഒരു പുതുമുഖം അദ്ദേഹം മധുബഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനേക്കാൾ വലിയ പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ബോധ്യം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അഭിമന്യ തിരുമേനി എവിടെ ബലി അർപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെയും എത്തുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിൽ ഉള്ളത്. തിരുമേനിയുടെ വചന സന്ദേശത്തിലൂടെയാണ് ഈ കൂട്ടായ്മയുമായിട്ട് ഈ ആരാധനയുമായിട്ട് അടുത്തു വരുവാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനും ഈ ഇടവകയുടെ പേരിൽ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. കൂടെ കടന്നു വന്നിട്ടുള്ളവർക്കും ഈ ഇടവകയുടെ
നന്ദി അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ്, നാം എവരെയും തൻ്റെ അദൃശ്യമായിരിക്കുന്ന വലത്ത കൃപയിൽ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായി മറ്റോർക്കം അത്ര ഗുണം കൂടും. ഞങ്ങൾ